ഇന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നില്ല. ആ കൃഷ്ണൻ മരിച്ചപ്പോ ഇവിടെ രണ്ട് കുട്ടികളെയും വഴിയാധാരമാക്കാതെ നീ ഏറ്റെടുത്തല്ലോ. കൃഷ്ണൻ അവളെ കെട്ടിയെന്നുള്ളു, പിള്ളേര് കണ്ടിട്ടില്ല. എന്തോ ശരിക്കും പറഞ്ഞ മമ്മൂട്ടി എന്ന നടനെ പറ്റി പറയുമ്പോ സ്ട്രിക്ട് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെയും തള്ളി കയറി വരുവാന്നല്ലോ. എന്താ, ഞാനൊരു നമ്പർ വാങ്ങിക്കാൻ വന്നതാണെന്നേ. എന്താ വാങ്ങ്? അതേ നമ്പർ ഒന്ന് തന്നെ. അതിനെന്താ തരാലോ? പെണ്ണുങ്ങളൊക്കെ ചോദിക്കും. കൊടുക്കില്ല, കൊടുക്കണം, കൊടുക്കണം. ജോർജ്, എടാ നമ്മളെ എം എൽ എ കല്ലൂക്കാരൻ മരിച്ചു. ചെലവിട്ടാ ഇനി ഞങ്ങൾ ഇന്ന് രണ്ടു കാലം തിരിച്ചൂരില്ലെന്ന് പറഞ്ഞേക്കണത്. അത്രക്ക് കലിപ്പില്ല അവര്. ആരാ പറഞ്ഞ കാര്യമില്ലെന്ന്? ഒരു സെയിങ് ഉണ്ട്, നമ്മളൊരു വാതിലിന് മുട്ടിട്ടും മുട്ടിട്ടും തുറന്നില്ലാച്ച എന്തുട്ടാ പിന്നെ ചെയ്യും? ചപ്പാത്തിയും പൊറോട്ടയും, ചൂട് പൊറോട്ടയും, പൊറോട്ടയും ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ. നെയ്റ്റ് വേണോ? നെയ്റ്റ് വേണ്ട. പുതിയ ആളാണേ, ഇവിടുത്തെ കാലാവസ്ഥയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. ചേട്ടന് സ്വന്തമായിട്ട് ഭാര്യയൊക്കെ ഉണ്ടോ? എട്ട് മക്കളും ഉണ്ട്. ഇതെന്തത് പിള്ളേരുണ്ടാക്കുന്ന മെഷീനോ? നീ എത്ര കാലം ഓടണാ? ഇതാ എല്ലാരോടായിട്ട് പറയാന്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി എത്തിയ പുത്രിയല്ല എന്നോട് കളിക്കാൻ ധൈര്യമുള്ള അറിഞ്ഞു വാണ. എന്റെ മോനെ ഒന്നും ചെയ്യില്ല, എന്റെ അനന്തനെ ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. കുത്തി കുടലെടുക്കൊള്ളു കേട്ടാ. ഇല്ല, ഞാൻ തോക്കില്ല. കൂടെ വിട്ടിടപ്പ, ഇല്ലെന്നാ ഇവർ എന്നെ സുട്ടിടപ്പ. അമൃതാഞ്ജലം മതിയാ, മൂവില്ല, അമൃതാഞ്ജലം മതിയാ. എന്നെ കാൾ പണി മച്ചി. ஐயா, என்ன முறைகிற? அது ஏன் காசுல வாங்கினது? இது ஏன் காசுல வாங்கினதுதான்? பேகு கண்டிப்பா இது ஏன் காசுல வாங்கியிருப்பீங்க.